പന്ത്രണ്ടാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. എന്നാൽ കുറച്ച് വിഷയങ്ങൾക്ക് തോറ്റുപോയി. ഇനി എന്തു ചെയ്യും? ഇത് ചോദിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, പന്ത്രണ്ടാം ക്ലാസ് തോറ്റുപോയി എന്നതിനർത്ഥം ജീവിതത്തിൽ തോറ്റുപോയി എന്നതല്ല. നമ്മൾ എഴുതുന്ന എല്ലാ പരീക്ഷകളും ഒരുപക്ഷെ നമ്മൾ വിജയിച്ചു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ചിലതിൽ നമ്മൾ തോറ്റുപോകും. പക്ഷേ തോറ്റുപോയി എന്ന് കരുതി ഡസ് പഠിച്ച് അവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. വീണ്ടും നമുക്ക് ട്രൈ ചെയ്യാം, നമുക്ക് വിജയിക്കാം. അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ തുടർന്നും ആ പരീക്ഷ എഴുതിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഇനി ഇതിനെ മെനക്കെട്ടിട്ടൊന്നും കാര്യമില്ല, ഇനിയും വെറുതെ ഒരു വർഷം പോവും, അല്ലെങ്കിൽ കുറെ സമയം പോവും, ഞാൻ പഠിച്ചാലും പാസ്സാകാനൊന്നും പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തെറ്റ്. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾക്കതൊരു വലിയ ബർഡനായി തോന്നിയേക്കാം. പക്ഷേ കുറച്ചു കാലം അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങളൊരു ജോലിയിലൊക്കെ കയറിയതിന് ശേഷം അവിടെ ഈ പന്ത്രണ്ടാം ക്ലാസ് പോലും പാസ്സാകാത്തത് കൊണ്ട് ഒരു പരിധിയിൽ നിന്നും മുകളിലേക്ക് പോകാൻ പറ്റാതെ ഒരു ക്യാപ്പിട്ട് നിങ്ങൾ അവിടെ അങ്ങ് നിന്നു പോകും. അന്നേരം നിങ്ങൾ ആലോചിക്കും, ആ അന്ന് ഒരിച്ചിരി കഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ എനിക്ക് അത് എഴുതിയെടുക്കാമായിരുന്നു എന്ന്. ആ പ്രായത്തിൽ അങ്ങനെ ചിന്തിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ടേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ റിസൾട്ട് വന്നപ്പോൾ നിങ്ങളിൽ പലരും വിചാരിച്ചില്ലേ, അല്ലെങ്കിൽ ചിന്തിച്ചില്ലേ, ഓ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇച്ചിരി കൂടെ ഒന്ന് മെനക്കെട്ട് പഠിച്ചിരുന്നു എങ്കിൽ ഈ പരീക്ഷ പാസ്സായി കിട്ടുമായിരുന്നുവെന്ന്. ഇനി കുറേ കൂടി വലുതായതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഡസ് പഠിക്കാനുള്ള കാര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ പാസ്സാകണം. അപ്പോൾ NIOS പോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് സെയിം ഇതിൽ തന്നെ പരീക്ഷ എഴുതിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് NIOS പോലുള്ള സിസ്റ്റംസ് ഉപയോഗിച്ച് പരീക്ഷകൾ പാസ്സാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കൃത്യമായി അന്വേഷിക്കുക, പരീക്ഷയുടെ തീയതികൾ കണ്ടുപിടിക്കുക, അപ്ലൈ ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് ബോർഡാണോ CBSE ആണോ എന്താണോ നിങ്ങൾ പഠിച്ചു വന്നത്, അതിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു കമ്പാർട്ട്മെൻറ്റ് എക്സാം എഴുതാനോ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതാനോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അതേ എക്സാം വീണ്ടും എഴുതി പാസ്സാവാനോ ഒക്കെ ഫെസിലിറ്റി ഉണ്ടാവും. സോ രണ്ടും കൂടി കമ്പയർ ചെയ്യുക, ഏതാണ് ബെറ്റർ എന്ന് നോക്കി എന്തായാലും നിങ്ങൾ ഈ പരീക്ഷ ഒന്ന് പഠിച്ച് പാസ്സാകാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി പന്ത്രണ്ടാം ക്ലാസ് ഫെയിലായതിന് ശേഷം എന്തൊക്കെ വേറെ കോഴ്സുകൾ എടുക്കാം എന്നുള്ളത് ചിന്തിക്കുകയാണ് എങ്കിൽ, അപ്പോഴും ആദ്യത്തെ പറഞ്ഞത് ഞാൻ മാറ്റാൻ പോകുന്നില്ല, നിങ്ങൾ 12th എങ്ങനെയെങ്കിലും എഴുതി പാസ്സായേ പറ്റുള്ളൂ. ബട്ട് വേറെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമോ കോഴ്സുകളാണ്. അധികവും ഡിപ്ലോമോ കോഴ്സുകൾക്ക് പന്ത്രണ്ടാം ക്ലാസ് അല്ല ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അത് 10th ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ 10th സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഡിപ്ലോമോ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഡിപ്ലോമോ കോഴ്സ് ഏതാ? പോളിടെക്നിക്. പോളിടെക്നിക്കിനകത്ത് ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ പോളിടെക്നിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഐ ലിങ്കിൽ ഇട്ട് തരാം. ഒന്ന് നിങ്ങൾ കയറി നോക്കിയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. സോ ഒരുപാട് പോളിടെക്നിക് കോഴ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പോളിടെക്നിക് കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പോളിടെക്നിക് അല്ലാതെ തന്നെ പോളിടെക്നിക്കിൽ ഉൾപ്പെടാത്ത മറ്റനേകം ഡിപ്ലോമോ പ്രോഗ്രാമുകളുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഡിപ്ലോമോ പ്രോഗ്രാമും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും ടെക്നിക്കലി വല്ലാതെ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അതിനൊരു സർട്ടിഫിക്കേഷനൊന്നും പോകാതെ തന്നെ ആ ടെക്നിക്കൽ സ്കിൽ ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചേക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പോകുന്നതിനെ പറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഓപ്ഷനുകളാണ്. അപ്പോൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയരുത് എന്ന് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ടി വരും. ഇപ്പോൾ 12th ഫെയിലായി എന്ന് പറഞ്ഞ് എടുപടിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, പാരൻസിനെ ചെന്ന് ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പോൾ പൈസ കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് അല്ല ചിന്തിക്കാനായി ഞാൻ പറയുന്നത്. മറിച്ച് നിങ്ങൾ പരിചയ സമ്പത്തുള്ള ആളുകളുടെ അഴിയിൽ നിന്ന് മാക്സിമം ഈ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ കീഴിൽ മറ്റനവധി പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം നിങ്ങൾക്ക് ഭാവിയിൽ തുടക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതും ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഇനി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ എപ്പോഴും തോറ്റു പോകുമ്പോൾ ചിന്തിക്കേണ്ടത് ഒരു ഗുസ്തി മത്സരത്തിനെ കുറിച്ചാണ്.
ഗുസ്തി മത്സരത്തിൽ തോൽക്കുന്നത് താഴെ വീഴുന്നവനല്ല, മറിച്ച് താഴെ വീണിട്ടും ആരാണോ എണീക്കാത്തത് അവനാണ് തോറ്റുപോകുന്നത്. നിങ്ങൾ താഴെ വീണു, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എണീക്കാതിരിക്കരുത്. കമോൺ, ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷേ തോറ്റു എന്ന് കരുതി തോൽക്കുന്നവരെല്ലാമാണ് വിജയിക്കുന്നത് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ തരാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തോറ്റു കഴിഞ്ഞ ശേഷം വിജയിച്ചവരാരാണ്? അവർ കഠിനമായി പരിശ്രമിച്ചവരാണ്, കഠിനമായി പരിശ്രമിച്ച് ആ തോൽവിയെ വിജയമാക്കി മാറ്റിയവരാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തോൽവിയെ വിജയമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് കഠിനമായ പരിശ്രമം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി വർക്ക് ചെയ്യുക. ഗുഡ്.